രാഹുലെ, ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം തന്നെയാണ്. എന്തിലും താങ്കൾ അതിൻ്റെ മറുപടി, താങ്കളുടെ മറുപടി കൂടി അതിൽ. ഞാൻ തരുന്ന ഫോണ് പരിശോധിച്ചാൽ മതി, കോടതി നിർദ്ദേശിച്ചു കഴിഞ്ഞാലും ഞാൻ ബാക്കി വെച്ച ഡോക്യുമെൻ്റുകൾ, ഡാറ്റ മാത്രമേ പോലീസിന് തരാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഞാൻ പറയുന്ന ഫോറൻസിക് ലാബ് ഇതെന്താ, ലാൻഡ് ഓഫ് ദിലീപോ? അല്ല നികേഷ് സാർ, അതൊക്കെ വ്യാഖ്യാനങ്ങളും നറേറ്റീവ് ബിൽഡിങ്ങും മാത്രമാണ്. ഫോണിന്റെ കാര്യമൊക്കെ അങ്ങുമായിട്ട് സംവാദത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ഞാൻ വീണ്ടും പോകുന്നില്ല. പക്ഷെ ദിലീപിനെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്താനാണോ ഇത് ചെയ്യുന്നതെന്ന് ഇന്നലെ വരെ ഞാൻ മാത്രം അല്ലെങ്കിൽ ഞങ്ങളോടൊപ്പം ഉള്ളവരെ പറഞ്ഞിരുന്നുള്ളൂ. ബഹുമാനപ്പെട്ട കോടതി പോലും നിങ്ങൾ ട്രയൽ വൈകിക്കാൻ ശ്രമിക്കുകയാണോ എന്ന് ചോദിക്കുകയുണ്ടായി. ഏതെങ്കിലും രീതിയിൽ പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് സമയം കളയാനുള്ള ഒരു സ്ട്രാറ്റജി ആണോ എന്ന് സംശയിക്കുകയുണ്ടായി. രണ്ട്, വളരെ ലെജിറ്റിമേറ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ അല്ലേ? അങ്ങനെയാണെങ്കിൽ സെൻട്രൽ ലാബിൽ അയച്ച് പരിശോധിച്ചാൽ എന്തിനാണ് ഇവർക്കെതിരുണ്ടാകാൻ സാധ്യത? രാജകുമാർ പറഞ്ഞ മറുപടി പ്രധാനപ്പെട്ടതാണ്. ഈ പരിശോധനയിൽ ഇനി ഏതെങ്കിലും തരത്തിൽ തർക്കമുണ്ടായാൽ പരിശോധിക്കാനുള്ള സുപ്രീം കോടതിയാണ് CFSL. ആ പരിശോധിക്കാനുള്ള ഹൈക്കോടതിയുടെ, ഹൈക്കോടതിക്ക് എക്സ്ട്രാ ഓർഡിനറി പവേഴ്സ് ഇല്ലേ? ഹൈക്കോടതിക്ക് എന്തുകൊണ്ട് ഇത് സെൻട്രൽ ലബോറട്ടറിയിലേക്ക് അയക്കാൻ കഴിയില്ല? അങ്ങനെ അല്ല ഒറിജിനൽ ബ്രീയെങ്കിലും ഹൈക്കോടതിയുടെ സ്പെഷ്യൽ അധികാരങ്ങൾ വെച്ച് സവിശേഷ സാഹചര്യം കണക്കിലെടുത്ത് മുകളിലേക്ക് വിടാമല്ലോ. അപ്പൊ ഇത് അതൊന്നുമല്ല, സെൻട്രൽ ലാബറട്ടറി തന്നെ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി അക്കാര്യത്തില് ആ ലാബ് ഏതെങ്കിലും തരത്തില് ദിലീപിന് വേണ്ടി നിലകൊള്ളുമെന്നൊന്നും വിശ്വസിക്കുന്നവരല്ല ഈ പാനലിലുള്ളവരാരും. പക്ഷേ ഇവിടെ നേരത്തെ ആയിട്ടൊക്കെ ഒരു ആശ ഉണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ FSL ആണ് ഇതുമായി ബന്ധപ്പെട്ട് ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുള്ളത്. ആ ഹാഷ് വാല്യൂ മാറിയ ഘട്ടത്തിൽ നടത്തിയിട്ടുള്ള പരിശോധനയുടെ തുടർച്ച എന്നുള്ള നിലയിലാണ് പുതിയ പരിശോധന ഇപ്പോൾ ഫോർവേഡ് നോട്ടിലൂടെ പ്രോസിക്യൂഷൻ അന്വേഷണ സംഘം ആവശ്യപ്പെടുന്നത്. അത് 10/1/2020 സുപ്രീം കോടതിയിൽ പരിശോധിക്കാൻ അയക്കുന്നതിന് മുമ്പ് എടുത്തിട്ടുള്ള ഒരു ക്ലോൺഡ് കോപ്പി എടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനയിലാണ്. അപ്പോൾ ആ ബേസിക് ഡോക്യുമെൻ്റ് അവിടെയാണുള്ളത്, അതിന്മേലുള്ള വിശദമായ പരിശോധനയാണ്. ബേസിക് ഡോക്യുമെൻ്റ് ഇല്ലാതെ എങ്ങനെയാണ് CFSL-നെ പരിശോധിക്കാനാവുക? തീർച്ചയായും അങ്ങനെ പരിശോധിക്കാമല്ലോ സാർ. മാത്രമല്ല ഇവിടുത്തെ സന്ദേഹം എന്താണ്, പോലീസിന്റെ സ്വാധീനത്തിലുള്ള ഒരു ലാബിൽ മാനിപ്പുലേഷൻ നടക്കുമെന്ന് സംശയിക്കുന്നു. അത്രമാത്രം കേരള പോലീസിനെ കുറിച്ച് എല്ലാവർക്കും ബഹുമാനമാണ്, അഭിമാനമാണ്. പക്ഷേ കേരള പോലീസിൽ ചില പുഴുക്കുത്തുകൾ ഉണ്ടുകയും അവർ മനഃപൂർവ്വം ദിലീപിനെതിരെ ഉണ്ടാക്കുന്ന പുകമറ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ കാര്യത്തിൽ. ഈ ഫോൺ പരിശോധന ഒഴിവാക്കുന്നതിന് വേണ്ടി അഡ്വക്കേറ്റ് രാമപിള്ള എത്ര ദിവസം കോടതിയിൽ പരിശ്രമം നടത്തി? രാഹുൽ ഈശ്വറിന് അത് കാണാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദിവസങ്ങളോളം നീണ്ട വാദത്തിൽ ഫോൺ പരിശോധന അനുവദിച്ചില്ല. അവസാനം ഫോൺ പരിശോധിച്ചേ തീരൂ എന്നുള്ള നിലപാടിലെത്തിയപ്പോൾ FSL സംബന്ധിച്ചായി സംശയം. FSL പോലീസിന്റെ ഒരു ബ്രാഞ്ച് ആണ് എന്ന് വ്യക്തമാക്കുകയും അവിടേക്ക് അയച്ചാൽ ക്രമക്കേടുണ്ടാകും എന്ന് പറയുകയും ചെയ്തു. പക്ഷേ ഈ പറയുന്ന FSL പരിശോധനാ റിപ്പോർട്ട് ആണല്ലോ വലിയ ഡിജിറ്റൽ തെളിവുകളായി ദിലീപിന്റെ മുമ്പിൽ ഇപ്പോ ഡെമോക്രസിന്റെ വാൾ പോലെ തൂങ്ങിക്കിടക്കുന്നത്. ഈ FSL പരിശോധനാ റിപ്പോർട്ട് വന്നതിന് ശേഷം ആ റിപ്പോർട്ട് ഏതെങ്കിലും തരത്തില് തെറ്റാണ് എന്നോ അത് വ്യാജമായി സൃഷ്ടിച്ചതാണെന്നോ കേസ് ദിലീപിനില്ല, രാമപിള്ളക്കില്ല. അല്ല സാർ, ഒരു വരി ചേർത്തോട്ടെ, ആ 12 ഡിലീറ്റ് ചെയ്ത ചാറ്റുകളുടെ കാര്യം എന്തായി? എത്ര നാളായിരുന്നു 12 ഡിലീറ്റ് ചെയ്ത ചാറ്റുകൾ രഹസ്യമുണ്ടെന്നും അതിൽ മറ്റൊരു നടിയുണ്ടെന്നും കുറെ കാര്യങ്ങൾ പറഞ്ഞത്? എന്തൊക്കെ രാഹുൽ ഈശ്വരെ, ഈ രാമായണം മുഴുവൻ വായിച്ചു കഴിഞ്ഞിട്ട് രാമൻ സീതക്ക് ആര് എന്ന ചോദ്യം ഉന്നയിക്കുന്നത്? ആ 12 ഡിലീറ്റഡ് ചാറ്റ് എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലെ വിഷയമാണ്. അല്ലല്ല അല്ലല്ല, ആ ചോദ്യത്തിന് നോക്കുക, ആളുകളെ പറ്റിക്കാൻ നോക്കരുത്. താങ്കൾ ആ 12 ചാറ്റുകൾ എന്നത് കാമോഫ്ലാഷ് ചെയ്ത ചില ചാറ്റുകൾ മാത്രമാണ് എന്നും അതിന്റെ അടിയിലെ വേറെ ചില കാര്യങ്ങൾ ഉണ്ട് എന്നും അത് മാറ്റി നമ്മളൊരു ഡമ്മി വെച്ചതാണ് ഈ പറയുന്ന 12 ചാറ്റുകൾ എന്നും ഇവിടെ ഇരുന്നുകൊണ്ടല്ലേ അത് മാറ്റിയ നമ്മുടെ സായി ശങ്കർ പറഞ്ഞത്, ഓർമ്മയില്ലേ? സായി ശങ്കറിനെ കൊടുത്താൽ എല്ലാം തിരിച്ചെടുത്തു തരാന്ന് സായി ശങ്കർ പറഞ്ഞതല്ലേ? സായി ശങ്കർ ഇപ്പം പോലീസിന്റെ ആളല്ലേ? സായി ശങ്കറിന് എന്താ കണ്ടെത്താനാകാത്തത്? ചോദിച്ചതിന് മറുപടി പറയുമ്പോൾ വേറെ പാകരങ്ങളിലേക്ക് പോലെ. സായി ശങ്കറിന്റെ വിഷയമല്ലോ താങ്കൾ ചോദിക്കുന്നത്, എന്താണ് 12 ചാറ്റുകൾ എവിടെ പോയി എന്നാണ്? 12 ചാറ്റുകൾ ഞങ്ങൾ കാമോഫ്ലാഷ് ചെയ്തതാണ് എന്ന് സായ് ശങ്കർ വ്യക്തമാക്കുകയും അത് പോലീസ് കണ്ടുപിടിക്കുകയും ചെയ്തപ്പോ പിന്നെ ആ 12 ചാറ്റ് എവിടെ പോയി? ചാറ്റുകളുടെ എന്ത് തെളിവ് വാല്യൂ ഉണ്ട് സാർ?
അതൊക്കെ വേറെ കാര്യം. അത് വേറെ നോക്കൂ, ശ്രീ കെ എം ആന്റണി, ശ്രീ കെ എം ആന്റണി, ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇന്നിപ്പോ ഡോക്ടർ ഹൈദരലിയെയും ചോദ്യം ചെയ്തു, സിദ്ദിഖിനെയും ചോദ്യം ചെയ്തു. സിദ്ദിഖിന്റെ ഒരു ഓൺലൈൻ ഇന്റർവ്യൂ ആണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ വിശദാംശങ്ങൾ തേടാനുള്ള കാരണമായി ഭവിച്ചത്. അദ്ദേഹം ആ ഓൺലൈൻ ഇന്റർവ്യൂവിൽ ഇങ്ങനെ പറയുന്നു, എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമുണ്ടായി, ശേഷം അദ്ദേഹം സുഹൃത്തായി എന്നെ വിളിക്കുകയാണ്, എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായി, ഈ കാര്യത്തിൽ ഇക്ക എന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്കിഷ്ടം അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കാനാണ്. കാരണം അദ്ദേഹം എൻ്റെ സഹായം അഭ്യർത്ഥിച്ചാണ് വിളിച്ചത് എന്നാണ്. അയാൾ എൻ്റെ സുഹൃത്താണ്. ചിലപ്പോൾ അയാളുടെ ഭാഗത്ത് തെറ്റുകളുണ്ടാകാം എന്ന് കരുതി അയാളെ എനിക്ക് വിടാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. ഇത് കോണ്ടെക്സ്റ്റ് ദിലീപിൻ്റെയാണ്, ദിലീപിൻ്റെ പേര് പറയുന്നില്ല എങ്കിൽ തന്നെയും. ശ്രീ കെ മാന്റണി, ഇതിൽ എന്ത് വിശദീകരണമാണ് പോലീസിന് തേടേണ്ടത്? എന്താണ് ഇത്? സാധാരണ ഇതിലൊരു ന്യായം പറയാം. അതിന്റെ ആദ്യ ഭാഗം എനിക്ക് കേൾക്കാൻ പറ്റിയില്ല, കാരണം ശ്രീ രാഹുലേശ്വര സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു ഉദാഹരണം എടുത്തു പറയുകയാണ്, സിദ്ദിഖ്, അതായത് ദിലീപിന് വേണ്ടി നമ്മുടെ ആലുവ പോലീസ് ക്ലബിൽ നടന്നു കയറിപ്പോയ ആളാണ് സിദ്ദിഖ് എന്നുള്ളത് താങ്കൾ ഓർക്കുമല്ലോ, ആ ദൃശ്യങ്ങൾ താങ്കൾ ഓർക്കുമല്ലോ. അദ്ദേഹം പറയുകയാണ്, എൻ്റെ ഒരു അടുത്ത സുഹൃത്ത്, ഒരു ന്യായം പറയുകയാണ്, എൻ്റെ അടുത്ത ഒരു സുഹൃത്ത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമുണ്ടായി, ശേഷം അദ്ദേഹം സുഹൃത്തായ എന്നെ വിളിക്കുകയാണ്, എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ടായി, ഈ കാര്യത്തിൽ ഇക്ക എന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്കിഷ്ടം അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കാനാണ്. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ തുടർന്നു, കാരണം അദ്ദേഹം എൻ്റെ സഹായം അഭ്യർത്ഥിച്ചാണ് വിളിച്ചത്, ഞാൻ അയാളുടെ സുഹൃത്താണ്, ചിലപ്പോൾ അയാളുടെ ഭാഗത്ത് തെറ്റുകൾ ഉണ്ടാകാം എന്ന് കരുതി അയാളെ എനിക്ക് വിടാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. ഇത് ഒരു സാധാരണഗതിയിൽ നമ്മൾ ന്യായം പറയുമ്പോൾ പറയുന്ന ചില കാര്യങ്ങളാണ്. അതിനകത്ത് പോലീസിന് എന്ത് വിശദീകരണമാണ് അറിയാൻ ഉണ്ടാവുക? കഴിഞ്ഞ ദിവസം സിദ്ദിഖിനെ ചോദ്യം ചെയ്തുകൊണ്ട് ചോദിക്കുകയാണ് ശ്രീ കെ മാന്റണി. അല്ല, അതിനകത്ത് ഇവർ തമ്മിലുള്ള സൗഹൃദം എത്രമാത്രം ദൃഢമാണ്, അല്ലെങ്കിൽ ഏതെല്ലാം കാര്യങ്ങളിൽ ആ പറഞ്ഞ ആളിനെ, ഈ പേര് പറയാത്ത ആളിനെ സഹായിക്കാൻ പറ്റുമെന്നെല്ലാം തീരുമാനിക്കേണ്ടത് ദിലീപാണ്. പക്ഷേ നമ്മൾ ഈ പുറമേ പറയുന്നത് കേട്ടത് മാത്രമായിരിക്കില്ല അന്വേഷണ ഏജൻസികളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ. അവർക്ക് അതിൽ കൂടുതലായ വിവരങ്ങൾ ഇതിനകത്ത് ലഭിച്ചിട്ടുണ്ടാവും. ആ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടി അത് വെരിഫൈ ചെയ്ത് ഇതിനകത്ത് എന്താണ് കാര്യങ്ങൾ എന്നുള്ളത് തിട്ടപ്പെടുത്താൻ വേണ്ടിയാണ് സിദ്ദിഖിനെ വിളിക്കുകയും മൊഴി രേഖപ്പെടുത്തുകയൊക്കെ ചെയ്തിരിക്കുന്നതെന്നാണ് എനിക്ക് പറയാൻ സാധിക്കുന്നത്.